എല്ലാവർക്കും സുഖം തന്നെയല്ലേ. ഇന്നത്തെ നമ്മുടെ ഐറ്റം ആണ് ഫിഷ് ഫ്രൈ. അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാവേ. ഇന്ന് നമുക്ക് ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മുള്ളൻ എന്ന് പേരുള്ള ഒരു മീനാണ്. അത് ഞാൻ ഇവിടെ ഉപ്പും വിനാഗിരിയും ഒക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ പുറത്തായിട്ട് ഒന്ന് വരിഞ്ഞു കൊടുക്കണം. അപ്പം ആ മസാലയൊക്കെ നല്ലതുപോലെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരിഞ്ഞു കൊടുക്കുന്നത്. ഇനിയും നമുക്ക് നമ്മുടെ മീനിലേക്ക് പുരട്ടാനുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 5 ഗാർലിക്ക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ പീസസായിട്ട് അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതേപോലെ ഒരു വലിയ പീസ് ജിഞ്ചറും ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ജിഞ്ചറും ഗാർലിക്കും നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒരു മീഡിയം സൈസ് ഓണിയൻ്റെ ഒരു കാൽ ഭാഗം നമുക്ക് ഇതിലേക്ക് എടുക്കാം. അതും കൂടെ നമുക്ക് ചെറിയ പീസസായിട്ട് ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട പൊടികളും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ ചേർക്കുന്നത് ചില്ലി പൗഡറാണ്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ചില്ലി പൗഡർ ഞാനിവിടെ ഒരു 3 teaspoons ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ 2 teaspoons പെപ്പർ പൗഡറും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 teaspoon ടെർമറിക് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില ഇങ്ങനെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ ലെമൺ ജ്യൂസ് കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പും ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ അരച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലിരിക്കും നമ്മുടെ മസാല. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മീനിൽ പുരട്ടാനുള്ള മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ മസാല നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പില്ലായെങ്കിൽ നമ്മൾ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ മീനിൽ പുരട്ടുമ്പോൾ ഉപ്പ് ശകലം മുന്നോട്ടായിരിക്കണം എപ്പോഴും. ഉപ്പ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ മീനിൻ്റെ വറുത്ത് വരുമ്പോൾ മീനിൻ്റെ ടേസ്റ്റ് കാണത്തില്ല. ഇനി നമുക്ക് നമ്മുടെ ഓരോ പീസസും ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ മസാല പുരട്ടി കൊടുക്കാം. അതിൻ്റെ അകത്തെല്ലാം നല്ലതുപോലെ പുരട്ടി കൊടുക്കണം. ജസ്റ്റ് വരഞ്ഞ ഭാഗത്തല്ല, നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് മസാല കയറുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പുരട്ടി കൊടുക്കുക. അപ്പോൾ വരഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള എല്ലാ മീനിൻ്റെ പീസസുകളും നമ്മൾ ഇതുപോലെ മസാല പുരട്ടിയിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. ഇത് ഏകദേശം 1.5 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. അപ്പോൾ മീനിലേക്ക് മസാലയൊക്കെ പുരട്ടി ഇവിടെ ഞാൻ 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മസാല പുരട്ടി നമുക്ക് ഫ്രിഡ്ജിനകത്തും സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലല്ല, അതിന് താഴെയായിട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചു കിട്ടും. അല്ലെങ്കിൽ നമുക്ക് 1.5 മണിക്കൂർ വെളിയിൽ വെച്ചാലും മതിയാകും. ഇനി നമുക്ക് നമ്മുടെ മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. കോക്കനട്ട് ഓയിലിൽ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഓരോ മീനുകളും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഏകദേശം 1-2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത് ഇത് മീൻ നല്ലതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനിയും വീട്ടിൽ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.